നടന്നവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ഈശോ മർത്തായുടെയും മറിയത്തിന്റെയും വീട്ടിലേക്ക് വരുന്നതാണ്. ഇവിടെ രണ്ടുപേരും ഈശോയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഈശോ വരുമ്പോൾ ഒരാള് ഈശോയുടെ കൂടെ ഇരിക്കുന്നു, ഒരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ സാധാരണ രീതിയിൽ നമ്മളും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. ഒരാള് ഈ അതിഥിയുടെ കൂടെ ഇരുന്നിട്ട് അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കും, ഒരാൾ അത്യാവശ്യം അടുക്കളയിൽ പണിയെടുക്കാനൊക്കെ ആയിട്ട് പോകും. അപ്പൊ രണ്ടുപേരും ഈശോയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ മർത്ത വന്നിട്ട് ഈശോയുടെ ഒരു പരാതി പറയുകയാണ്, മറിയം എന്നെ സഹായിക്കുന്നില്ല, അല്ലെങ്കിൽ അവള് വെറുതെ ഇരിക്കുകയാണ്, അവള് വന്ന് എന്നെ സഹായിക്കുന്നൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പരാതി പറയുകയാണ്. നമ്മളവരെ അപ്പോ ഈ മർത്തായെ ഈശോ ശകാരിക്കുന്നുണ്ട് അല്ലെ, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മർത്തായെ ഒരു ചെറിയ രീതിയിലെങ്കിലും കുറ്റം പറയുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷം വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഇപ്രകാരം തന്നെയാണ്, അതായത് ഞാൻ ആത്മീയമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറ്റം പറയാനുള്ള അവകാശമുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ കുറ്റം പറയുന്ന ഒരു കൂട്ടത്തിലാണോ? ഞാൻ ഒക്ടോബർ മാസം ആയതുകൊണ്ട് ഞാനൊരു 5 കൊന്ത ചൊല്ലുന്നുണ്ട് എല്ലാ ദിവസവും, പക്ഷെ എൻ്റെ കൂട്ടുകാരൻ 2 കൊന്ത പോലും തികച്ച് ചൊല്ലുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവനെ കുറ്റം പറയുന്ന ഒരു രീതിയാണോ എനിക്കുള്ളത്? ഇല്ല, ആത്മീയമായിട്ട് ഞാൻ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറ്റം പറയുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ഇന്നത്തെ സുവിശേഷം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളവരെ ഇന്നത്തെ സുവിശേഷം വായിച്ചു കഴിയുമ്പോൾ പരാതിയില്ലാതെ ഈശോയെ സ്നേഹിക്കാനുള്ള കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.